പ്രിയമുള്ളവരെ, ഏതൊരു അറിവിനേക്കാളും പൊതുവെ വളരെയധികം അംഗീകരിക്കപ്പെടുന്ന ഒരു കഴിവാണ് സർഗശേഷി. ആദിമ മനുഷ്യൻ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന കാലത്ത് അവൻ്റെ സർഗവാസനകൾ അവൻ എപ്രകാരമാണ് പ്രകടിപ്പിച്ചിരുന്നത് എന്നതിൻ്റെ നല്ല തെളിവുകൾ ഇപ്പോഴും മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർഗവാസനകൾ വലിയൊരളവോളം ജന്മസിദ്ധമാണെങ്കിലും കൃത്യമായ പരിശ്രമത്തിലൂടെ, ചിട്ടയായ പരിശീലനത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള സർഗശേഷിയെ വലിയൊരളവോളം തന്നെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. ചെറുതായിരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന സർഗപരമായ പല ശേഷികളും മുതിർന്നു വരുമ്പോൾ അപ്രത്യക്ഷമാകുന്നത് നാം കാണാറുണ്ട്. ഇപ്പോഴത്തെ പല രക്ഷിതാക്കളും കുട്ടികളിൽ കാണുന്ന സർഗപരമായ ഇത്തരം ശേഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുന്നോട്ട് വരുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ്. കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോട് അവരോടാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. മറ്റു പലർക്കുമില്ലാത്ത ഒരു ശേഷിയുടെ ഉടമകളാണ് നിങ്ങൾ. അതിൽ അഭിമാനിക്കുക, സന്തോഷിക്കുക, ആ കഴിവിനെ നിരന്തരം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. കവിത എഴുതുന്നതിനുള്ള നമ്മുടെ ശേഷി മെച്ചപ്പെടുന്നത് നമ്മുടെ കവിതകൾ വായിക്കുന്നവർക്ക് കൂടി വേണ്ടിയാണ് എന്നത് തിരിച്ചറിയുക. നമ്മുടെ കവിതകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കൂടുതൽ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ മെച്ചപ്പെട്ട കവിതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ കാലം ജീവിക്കുക എന്നത് കൂടുതൽ ജീവിതാനുഭവം ഉണ്ടാകുന്നതിന് ഒരു വഴിയാണ്. പക്ഷേ അത് അല്പം നീണ്ട വഴിയാണ്. എന്നാൽ പലതരത്തിലുള്ള ജീവിതങ്ങളെ തിരിച്ചറിയുക, പല ജീവിതങ്ങൾ ജീവിക്കുക എന്നതാണ് ജീവിതാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന്. എങ്ങനെയാണ് പല ജീവിതങ്ങൾ നമുക്ക് ജീവിക്കാൻ കഴിയുക? അതിന് ധാരാളം വായിക്കുക എന്നതാണ് വഴി. ഒരു ഗ്രന്ഥകാരൻ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകും. ഓരോരുത്തരും പലതരം കോണുകളിലൂടെയാണ്, പലതരം തലങ്ങളിലൂടെയാണ് ലോകത്തെ കാണുന്നത്. ഒരു പുസ്തകം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രന്ഥകാരൻ്റെ, എഴുത്തുകാരൻ്റെ കണ്ണിലൂടെയാണ് ലോകത്തെ കാണുന്നത്. അയാളുടെ മനസ്സിലൂടെയാണ് നാം ലോകത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത്. ആ അർത്ഥത്തിൽ ധാരാളം വായിക്കുന്ന ഒരാൾ പലതരം ആളുകളുടെ കാഴ്ചപ്പാടുകളിലൂടെ ലോകത്തെ കാണുകയാണ്, അവരുടെയൊക്കെ അനുഭവങ്ങളെ തൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ കവിത മെച്ചപ്പെടുത്താൻ വേണ്ടി ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ കുട്ടിയും ചെയ്യേണ്ടത് ധാരാളമായി വായിക്കുക എന്നതാണ്. അങ്ങനെയാകുമ്പോഴേ പലതരം ജീവിതങ്ങളെ അവർക്ക് സ്വന്തം ജീവിതമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. ONV ഒരു 4 വരി കവിത നമുക്കൊന്ന് കേൾക്കാം. കൊട്ടിപ്പാടുന്നു മഴ നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ പുസ്തകം പൊതിച്ചോറും. കൊട്ടിപ്പാടുന്നു മഴ നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ പുസ്തകം പൊതിച്ചോറും. കുടയായൊരു തൂശനിലയും അതു കൊത്തിക്കുടയുന്നുവോ മഴ കാറ്റിൻ്റെ കാക്കക്കൂട്ടം. കുടയായൊരു തൂശനിലയും അതു കൊത്തിക്കുടയുന്നുവോ മഴ കാറ്റിൻ്റെ കാക്കക്കൂട്ടം. വാഴയിലയും ചൂടി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ മനോഹരമായ ദൃശ്യം എത്ര ഹൃദ്യമായിട്ടാണ് ONV നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നോക്കുക. മഴ പെയ്യുന്നു എന്ന് പറയുന്നതിനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവതരിപ്പിച്ച് കാണുക. ധാരാളം കവിതകൾ പരിചയപ്പെടുമ്പോഴാണ്, മഴക്കവിതകളിലൂടെ മാത്രം കടന്നു പോകുമ്പോഴാണ് മഴ എന്ന ഒരു സംഭവത്തെ, ഒരു പ്രതിഭാസത്തെ ഓരോ കവിയും എത്ര വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. മുടിയഴിച്ചിട്ട് ആടുന്ന ഭ്രാന്തിയായി സുഗതകുമാരി മഴയെ വർണ്ണിക്കുന്നു. കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ ആരും കാണാതെ മറച്ചു പിടിക്കുന്ന കൂട്ടുകാരനായി മഴയെ വർണ്ണിക്കുന്നവരുണ്ട്. മഴയെ തന്നെ പലരും പലതരത്തിൽ വർണ്ണിക്കുന്നു എന്നത് തിരിച്ചറിയുക എന്നത് തന്നെ വലിയൊരു ആനന്ദമാണ്. ഈ കവിതയിൽ കാറ്റിനെ കവി എന്തിനാണ് കാക്കക്കൂട്ടം എന്ന് വിളിക്കുന്നത്? അതെ, ശരിയാണ്,
കുട്ടിയുടെ തലയിൽ ചൂടിയിരിക്കുന്ന കുടയല്ല വാഴയിലക്കുട നിരന്തരം ഇളകിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റാണ് അതിന് കാരണം കാറ്റ് ഇലയെ ഇളക്കുകയാണ് ഒരു കാക്കക്കൂട്ടം കൊത്തി ഇളക്കുന്നത് പോലെ കൊത്തി കുടയുന്നത് പോലെയാണ് ആ ഇലയുടെ ഇളക്കം എന്ന് കവിക്ക് തോന്നുന്നു പറഞ്ഞു വരുന്നത് സ്വന്തം കവിതയെ അല്പം കൂടി മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ധാരാളം കഥകളും കവിതകളും വായിക്കുമ്പോൾ അവയിലൊക്കെ ഒളിഞ്ഞുകിടക്കുന്ന പലതരത്തിലുള്ള ശൈലികളും പ്രയോഗങ്ങളും വർണ്ണനകളും ഒക്കെ തിരിച്ചറിയുകയാണ് നാളെ സ്വന്തമായൊരു കവിത എഴുതുമ്പോൾ ഇതൊക്കെ ഈ അറിവുകളൊക്കെ അവർക്ക് കരുത്തേകും എന്ന് ഉറപ്പാണ് ധാരാളമായി കവിതകൾ വായിക്കുക കഥകൾ വായിക്കുക എന്നതൊക്കെ പറയുന്നത് കൊണ്ട് കവിതകളെ അനുകരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് തൻ്റേതായ തൻ്റേത് മാത്രമായ ഒരു കവിതാ ശൈലി കവിതാ രീതി ഓരോ കുട്ടിയും ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് കവി വേറിട്ട് നിൽക്കുന്നത് കവയിത്രി വേറിട്ട് നിൽക്കുന്നത് അതിന് ധാരാളമായി വായിക്കണം ധാരാളമായി എഴുതണം അങ്ങനെ എഴുതിയ ഓരോ കവിതയും പലവട്ടം വീണ്ടും വീണ്ടും വായിച്ചു നോക്കണം പല സന്ദർഭങ്ങളിൽ ആ കവിത എടുത്തു വെച്ച് വായിക്കുമ്പോൾ നമ്മുടെ മനോനിലയിൽ പലപ്പോഴും പല ദിവസങ്ങളിലും മാറ്റം വരും അങ്ങനെ നമ്മുടെ മനോനിലയ്ക്ക് മാറ്റം വരുന്ന മറ്റു പല സന്ദർഭങ്ങളിലും നമ്മൾ എഴുതിയ കവിത വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ആ കവിതയ്ക്കൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്ക് തോന്നും അങ്ങനെ നമുക്ക് തൃപ്തികരമായി എന്ന് തോന്നുന്ന കവിത മുതിർന്നവരെ കാണിക്കാം വീട്ടിലെ ജ്യേഷ്ഠന്മാരെ ജ്യേഷ്ഠത്തിമാരെ അച്ഛനെ അമ്മയെ വീട്ടിലുള്ള മറ്റു മുതിർന്നവരെ അടുത്ത ബന്ധുക്കളെ അധ്യാപകരെ ഒക്കെ കാണിക്കാം അവർക്കും ചില നിർദ്ദേശങ്ങൾ കവിതയിൽ തരാനുണ്ടാവും ആ നിർദ്ദേശങ്ങളിൽ നമുക്ക് സ്വീകരിക്കാവുന്നവയൊക്കെ സ്വീകരിച്ച് നമ്മുടെ കവിത വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തി എഴുതാം നമ്മുടെ കവിത നമ്മുടെ കവിതയാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കവിയുന്ന ചിന്തകളുടെ കുത്തൊഴുക്കിൻ്റെ പകർത്തി എഴുതലാണ് നമ്മുടെ കവിത കഠിനമായ കുറേ പദങ്ങൾ എഴുതി വെച്ചാലാണ് കവിതയാവുക എന്ന് വിശ്വസിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് പുഴയ്ക്ക് നദി എന്ന് പറഞ്ഞാലേ മകൾക്ക് പുത്രി എന്ന് പറഞ്ഞാലേ കവിതയാകൂ എന്ന് വിചാരിക്കുന്നവരുണ്ട് ഇതൊക്കെ തികഞ്ഞ അബദ്ധങ്ങളാണ് പ്രിയപ്പെട്ട കുട്ടികളെ വായിക്കുന്നവരുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ ചലനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാവണം നമ്മുടെ കവിത അത് ആനന്ദമാകാം പകയാവാം ഭയമാകാം ദുഃഖമാകാം വേദനകളാവാം ഏത് തരത്തിലുള്ള വികാരവുമാകാം പക്ഷേ നമ്മൾ എഴുതിയ കവിത വായിക്കുന്നയാളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള വികാരമുണ്ടാക്കും എന്ന ഉറപ്പ് നമുക്ക് ഉണ്ടാവണം ആ രീതിയിൽ അതിന് പറ്റിയ രീതിയിലായിരിക്കണം അതിലെ സന്ദർഭങ്ങൾ നമ്മൾ ഒരുക്കിയെടുക്കേണ്ടത് അതിലെ വാക്കുകളും ശൈലികളും അക്ഷരങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് അതിന് അനുസൃതമായിരിക്കണം കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമ്പു കരിഞ്ഞും ആരവമില്ലാതെ വിടവിടെ പൊടികേറി മറഞ്ഞ തുണിപ്പൊതികൾ ബാഗ്ദാദ് എന്ന കവിത വായിക്കുന്ന ആർക്കും യുദ്ധരംഗത്ത് പൊട്ടിച്ചിതറിപ്പോയ മനുഷ്യ ശരീരങ്ങൾ ഇങ്ങനെ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല ഒരു ബിംബം ഒരു ചിത്രം അത് എത്ര നല്ലതായാലും ചീത്തയായാലും മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കോറിയിടാൻ എഴുത്തുകാരന് കവിക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ കവിത വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കവിത എഴുതുന്ന കുട്ടികൾക്ക് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് കവിതയ്ക്ക് ഏത് താളമാണ് വേണ്ടത് പല കവിതകൾക്കും പല താളമാണ് പല കവിതകൾക്കും താളമേ ഉണ്ടാവുകയില്ല കവിതയ്ക്ക് താളം ആവശ്യമുണ്ടോ ഇല്ല എന്നതാണ് ശരിയായ ഉത്തരം കവിത വായിക്കുന്നയാൾക്ക് കവിത ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ പ്രയോഗത്തിൻ്റെ രീതി കൊണ്ടാണ് അതിൻ്റെ ശൈലിയുടെ ഭംഗി കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതിനെ മറ്റാരും കാണാത്ത രീതിയിൽ പറഞ്ഞതിൻ്റെ വേറിട്ട് നിൽപ്പ് കൊണ്ടാണ് അതുകൊണ്ട് കവിതയ്ക്ക് താളമല്ല പ്രധാനം കവിതയുടെ അവതരണമാണ് പ്രധാനം കവിതയ്ക്ക് എത്ര വലിപ്പം വേണം എന്ന് ചോദിച്ചാലോ ഒരു വരിയിൽ മാത്രമുള്ള കവിതകളുണ്ട് എന്നാൽ ഒരുപാട് പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ കവിതകളുണ്ട് കവിതയുടെ വലിപ്പമല്ല അക്ഷരങ്ങളുടെ എണ്ണമല്ല കവിതയുടെ മഹത്വം വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇനിയും ധാരാളം എഴുതാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകട്ടെ അതിനായി ഒരുങ്ങാനുള്ള മനസ്സുണ്ടാവട്ടെ അങ്ങനെ നിങ്ങളുടെയൊക്കെ വിരൽത്തുമ്പുകളിൽ നിന്നും ഉതിർന്നു വീഴുന്ന കവിതകൾ വായിച്ച് ആനന്ദം കൊള്ളാൻ ആ വികാരം മനസ്സിലേറ്റാൻ നെഞ്ചിലേറ്റാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഞാൻ അവസാനിപ്പിക്കുന്നു.